ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മൂൺ നൈറ്റ് സീരീസിൻ്റെ 6-ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുന്നേയുള്ള എപ്പിസോഡ്സ് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് വെടികൊണ്ട് വെള്ളത്തിൽ കിടക്കുന്ന മാർക്കിനെയാണ്. അവനെ ആർത്തറിന്റെ ആളുകൾ കരയിലേക്ക് എത്തിച്ച് അവന്റെ കയ്യിൽ നിന്ന് അമിതിനെ ബന്ധിച്ച ആ പ്രതിമ എടുക്കുകയാണ്. എന്നിട്ട് സ്കാരബ് അവിടെ വെക്കും. ആർത്തർ, എനിക്കിത് ഇങ്ങനെ ചെയ്യാനേ പറ്റൂ, എന്നോട് ക്ഷമിക്കണം. മാർക്ക് സ്പെക്ടറാണോ സ്റ്റീവൻ ഗ്രാൻഡാണോ അകത്ത് ആരാണേലും ശരി, ചില സമയത്ത് മരണത്തെ നേരിട്ടതിന് ശേഷമേ ശരിക്കുള്ള യാഥാർത്ഥ്യം മനസ്സിലാകൂ. ഈ സമയം ലൈല ഒരാളെ അടിച്ച് ബോധം കെടുത്തുന്നുണ്ട്. ഈ ശബ്ദം ആർത്തർ ഹാരോ കേൾക്കുന്നുണ്ടെങ്കിലും അത് കാര്യമാക്കുന്നുണ്ടാവില്ല. അവിടുന്ന് ആർത്തറിന്റെ വടി കുറച്ചുകൂടെ പവർഫുള്ളായി വരുന്നതും കാണാം. എന്നിട്ട് അവർ പോയതിനു ശേഷം ലൈല മാർക്കിനെ തന്നെ വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച സ്കാരബ് അവളെടുക്കുകയാണ്. ശേഷം ആർത്തറും അവൻ്റെ കൂട്ടാളികളും പോകുന്ന വഴിക്ക് നേരെ ചെന്നുപെടുന്നത് പോലീസുകാരുടെ മുമ്പിലേക്കാണ്. ഇവരെ കണ്ട പാടെ ഈജിപ്ഷ്യൻ പോലീസ് ഇവരെ തടയുകയും എല്ലാവരോടും പുറത്തിറങ്ങാനായി പറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് ആർത്തർ അവൻ്റെ വടി ഉപയോഗിച്ച് എല്ലാവരുടെയും ആത്മാവിനെ പുറത്തെടുക്കുകയാണ്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും മരിച്ചു പോകുന്നു. ഒരാളൊഴികെ അയാളുടെ ഉള്ളിൽ മാത്രമായിരിക്കും നല്ലൊരു ആത്മാവ് ഉണ്ടാവുക, അതും അവർക്ക് അനുകൂലമായ രീതിയിൽ. ഇതേ സമയം അവരുടെ കൂട്ടത്തിലായി ലൈലയും കാണാം. ആർത്തറിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അവൾ കത്തിയെടുത്ത് അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ സമയം ദൈവമായിട്ടുള്ള ടാബ്ലറ്റ് ആ ഹിപ്പോ ഇല്ലേ, അത് മരിച്ച ഒരാളുടെ ശരീരത്തിൽ കയറി ലൈലയോട് അങ്ങനെ ചെയ്യരുത് എന്നും ആർത്തർ നീ വിചാരിക്കുന്നതിനേക്കാളും പവർഫുൾ ആണെന്നും മാർക്ക് തിരികെ വരും, അപ്പോൾ അതിനായി കോൺഷു ഇവിടെ വേണമെന്നും അതിനായി അവനെ ബന്ദിയാക്കിയ സ്ഥലത്ത് ചെന്ന് കോൺഷുവിൻ്റെ ആ പ്രതിമ നശിപ്പിക്കാനായും പറയും. എന്നിട്ട് നിനക്കെൻ്റെ അവതാരമാകാമെന്ന് ലൈലയോട് പറയുമ്പോൾ അവൾ അതൊന്നും വേണ്ട എന്ന് പറയുകയാണ്. ശേഷം അവർ ഒരു പിരമിഡിലേക്ക് പോകും. അവിടുന്ന് ആർത്തറിന്റെ വടി ഉപയോഗിച്ച് തുറക്കുകയും ചെയ്യും. അതിൻ്റെ ഉള്ളിലായി ബാക്കി ദൈവങ്ങളുടെ അവതാരങ്ങളും ഉണ്ടാവും. അമിതിന് ആരോ പുറത്തിറക്കാനായി നോക്കുന്നുണ്ട്. അത് ആർത്തറാണെന്ന് അവർക്ക് മനസ്സിലാവും. ആ സമയത്താണ് അവനും അവൻ്റെ കൂട്ടാളികളും ചേർന്ന് അതിൻ്റെ ഉള്ളിലോട്ട് വരുന്നത്. ഇത് കണ്ട ബാക്കി അവതാരങ്ങൾ ആർത്തറിനെ എതിർക്കാനായി ശ്രമിക്കുന്നുണ്ട്. ഈ സമയം ലൈല പോകുന്നത് ചാമ്പർ ഓഫ് ഗോഡ്സിലേക്കാണ്, കോൺഷുവിനെ ബന്ധിച്ച ആ പ്രതിമ കണ്ടെത്താനായി. മറുവശത്ത് ആർത്തർ ബാക്കി അവതാരങ്ങളെയൊക്കെ നിന്ന നിൽപ്പിൽ തന്നെ കൊന്നിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ ആർത്തർ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശേഷം അമിതിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു ജീവി പ്രത്യക്ഷപ്പെടുകയാണ്. മുതലയുടെ തലയും സ്ത്രീയുടെ രൂപവുമുള്ള ഒരു ജീവി. ഇതാണ് അമിത്. അമിത് ആർത്തറിനോട് നിന്റെ ത്രാസ് സമമല്ല, അതുകൊണ്ട് നീ മരിക്കേണ്ടതാണ്. നിന്റെ ഭാവിയാണ് എല്ലാത്തിനും കാരണം, പക്ഷേ നിന്റെ മരണം നീട്ടിവെച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്കൊരു അവതാരത്തിനെ വേണം. ഇപ്പോൾ ആർത്തർ, വിഷമിക്കണ്ട, എൻ്റെ ഫോളോവേഴ്സിൽ ത്രാസ് സമമായ ഒരുപാട് പേരുണ്ട്. ഇത് കേട്ട അമിതിന് ത്രാസ് സമമായ ഏതോ ഒരാളെയല്ലായിരുന്നു വേണ്ടത്, ആർത്തർ ഹാരോനെ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. ഈ സമയം ലൈല കോൺഷുവിനെ ബന്ധിച്ചതിൽ നിന്നും പുറത്തിറക്കുകയാണ്. കോൺഷു മാർക്ക് സ്പെക്ടർ പൊരുതിക്കൊണ്ട് തന്നെയാണ് മരിച്ചത്, സംശയമില്ല. അപ്പോൾ ലൈല, അവൻ യുദ്ധം ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കോൺഷു, സത്യത്തിൽ മാർക്ക് പോയതോടെ എനിക്ക് മറ്റൊരു അവതാരത്തെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നിനക്ക് എൻ്റെ അവതാരമാകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ, ഞാൻ എന്തിനങ്ങനെ ആവണം? അപ്പോൾ കോൺഷു, കാരണം നിനക്ക് ഹാരോനെയും അമിതിനെയും ഒറ്റയ്ക്ക് വെല്ലാൻ കഴിയില്ല. ഇതൊക്കെ പറയുമ്പോഴും ലൈല അതിന് സമ്മതിക്കുന്നുണ്ടാവില്ല. എന്നിട്ട് കോൺഷു, ഇതൊരു അവതാരത്തിന് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അവൻ നേരെ അമിതിൻ്റെ അടുത്തേക്കായിരിക്കും ചെല്ലുന്നത്. ഇത് കണ്ട ആർത്തറിന് ഇവിടെ മറ്റൊരാളും കൂടി ഉണ്ടെന്ന് മനസ്സിലാവുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് ഫീൽഡ് ഓഫ് റീഡ്സിൽ എത്തിയ മാർക്കിനെയാണ്. കൂടെ തന്നെ ടാബ്ലറ്റും ഉണ്ട്. ടാബ്ലറ്റ് അവനോട്, നിന്റെ ഹൃദയം ബാലൻസായി, ഇനി നിനക്കിവിടെ ആസ്വദിക്കാം. അപ്പോഴും മാർക്ക് സ്റ്റീവനെ കുറിച്ച് ആലോചിച്ച് വിഷമത്തിലായിരിക്കും. അവൻ സ്റ്റീവനെ വിട്ടു പോരാൻ ഒരു താല്പര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൻ പിറകോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആ സ്ഥലം മരുഭൂമിയായി മാറുകയാണ്. അവിടെ സ്റ്റീവൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടാകും. അവർ കടന്നു പോകേണ്ട വാതിലിന് മുന്നിലായിരിക്കും സ്റ്റീവൻ ഉള്ളത്. മാർക്ക് സ്റ്റീവനോട്, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുമോ എന്നെനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ചിന്തയിലാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത്. കാരണം കൂട്ടിന് നീ ഉണ്ടായിരുന്നു എന്നെ സംരക്ഷിക്കാൻ, പക്ഷേ നിന്നെ സംരക്ഷിക്കാൻ എനിക്കായില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ കൈവിടില്ല. ഈ സമയം മാർക്കിൻ്റെ ശരീരവും സ്റ്റീവനെ പോലെ ആവുന്നുണ്ടായിരുന്നു. അതിനിടയിൽ അവൻ്റെ ഹൃദയം സ്റ്റീവൻ്റെ കയ്യിൽ വെക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ പ്രകാശിക്കുകയും അവരുടെ അടുത്തുള്ള ആ ഡോർ തുറക്കുകയും ആ വെളിച്ചം തട്ടി രണ്ടു പേരും ആ പഴയ രൂപത്തിലാവുകയും ചെയ്യും. അങ്ങനെ പരസ്പരം വീണ്ടും കണ്ട അവർക്ക് സന്തോഷമാവുകയാണ്.
മറുവശത്ത് അമിതും കോൺഷും തമ്മിൽ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ടാവും. അതിനിടയിൽ മാർക്കും സ്റ്റീവനും ഉള്ള സ്ഥലത്ത് മണലൊക്കെ സുനാമി പോലെ വരുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനായി തുടങ്ങും. ആ സമയം ടാവരറ്റ് കപ്പൽ കൊണ്ടുവന്ന് അത് ബ്ലോക്ക് ചെയ്ത് അവരെ സഹായിക്കുന്നുണ്ട്. എന്നിട്ട് അവർ ആ ഡോർ കടക്കുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം കാണുന്നത് വെടികൊണ്ട് മാർക്കിന് ജീവൻ വരുന്നതായിട്ടാണ്. മാർക്കിന് ജീവൻ തിരിച്ചു കിട്ടിയത് കോൺഷു മനസ്സിലാക്കുകയും അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൺഷു റിലീസായതോടെ മാർക്കിന് പവർ തിരിച്ചു കിട്ടുകയാണ്. ഉള്ളിൽ കയറിയ ആ ബുള്ളറ്റ്സ് പുറത്തു വരുന്നു. തൊട്ടടുത്ത നിമിഷം മാർക്ക് മൂൺ നൈറ്റായി മാറുകയാണ്. ശേഷം കാണിക്കുന്നത് മൂഡ് നൈറ്റിനെയും കോൺഷുനെയുമാണ്. കോൺഷു അവനോട് നീ എന്നെ മിസ് ചെയ്തു എന്നെനിക്കറിയാം, പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ സഹായം വേണം. ഈ ഒരു ടൈമിൽ മൂഡ് നൈറ്റ് മിസ്റ്റർ നൈറ്റായി മാറുന്നു. അത് സ്റ്റീവൻ ആയിരിക്കും. അവൻ കോൺഷുവിനോട് ഈ മുഴുവൻ സെറ്റപ്പും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് ചെയ്താൽ ഞങ്ങൾക്കെന്താ ഗുണമെന്ന് ചോദിക്കുമ്പോൾ അവരെ രണ്ടുപേരെയും മോചിപ്പിക്കാമെന്ന് അവർക്ക് വാക്കുകൊടുക്കുന്നു. ഇതിനുശേഷം മൂഡ് നൈറ്റായി മാറിയ സ്മാർക്ക് സ്പെക്ടർ അവിടുന്ന് പറന്നു പോവുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ ലൈലയെ കാണുന്നു. അവളൊരു അവതാരത്തെ സാരമായ പരിക്കോടെ രക്ഷിച്ചിട്ടുണ്ടാകും. ലൈല അയാളോട് അമിതിനെ എങ്ങനെയാണ് പഴയതുപോലെ ആക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ അത് ഈ ചേംബറിൻ്റെ പവർ കൊണ്ട് മാത്രമേ സാധിക്കൂ, ഈ ചേംബറാണ് അതിൻ്റെ ശക്തി കേന്ദ്രം, അതിനായി അവതാരങ്ങളായി ഒരുപാട് മനുഷ്യരെ വേണം, ഇതും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ മരിച്ചു വീഴുന്നു. എന്നിട്ട് ആ മരിച്ച ആളുടെ ശരീരത്തിലൂടെ ടാവരറ്റ് ലൈല എന്ന് വിളിക്കുന്ന ശബ്ദം ആർത്തർ കേൾക്കുന്നു. അതോടെ അവിടെ മുഴുവൻ തകർക്കുകയാണ് അയാൾ. ലൈല രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ നേരത്തെ തന്നെ ടാവരറ്റ് ലൈലയുടെ ഉള്ളിൽ കയറുകയാണ്. ടാവരറ്റ്, നിന്നെ അവതാരമാക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അതുകൊണ്ട് ഇതൊരു താൽക്കാലിക അവതാരമാണെന്ന് പറഞ്ഞ് ലൈല അതിന് സമ്മതിക്കുകയാണ്. ആ സമയത്ത് തന്നെ അവിടെ എല്ലാം തകർന്നു വീഴുന്നുണ്ട്. ശേഷം മൂഡ് നൈറ്റ് അങ്ങോട്ട് പറന്നു വരുന്നതായി കാണാം. ശേഷം ആർത്തർ അമിതിൻ്റെ നിർദ്ദേശപ്രകാരം ആ പിരമിഡിൻ്റെ മുകളിൽ കയറി മോശമായവരുടെ ആത്മാക്കളെ കൊല്ലണമെന്നുള്ളത് ചെയ്യാനായി തുടങ്ങും. ആ സമയം ആർത്തറിൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവരുടെ കയ്യിൽ കയറി പിടിച്ച് ത്രാസ സമമാണോ എന്ന് നോക്കുന്നു. അല്ലാത്തവരെല്ലാം മരിച്ചു വീഴുന്നുണ്ട്. മരിച്ചവരുടെ ആത്മാക്കൾ അമിതിൻ്റെ അടുത്തേക്കായിരിക്കും ചെല്ലുന്നത്. ശരിക്കും അമിത് അവരുടെ ഹൃദയം കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് വളർന്ന് വലിയൊരു ജീവിയാകുന്നുമുണ്ട്. ശേഷം ലൈല ടാവരറ്റിൻ്റെ ഒരവതാരമായത് നമുക്ക് കാണാം. ഒരു സൂപ്പർ ഹീറോ തന്നെയായി മാറിയിട്ടുണ്ടാകും അവൾ. അവിടുന്ന് മൂഡ് നൈറ്റ് ആർത്തറിനെയും കാണുകയും അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാനായും തുടങ്ങും. ഇതേ ടൈമിൽ കോൺഷും അമിതും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം മാർക്ക് സ്റ്റീവനായി മാറിയിട്ടുണ്ടാകും. അവൻ ലൈലയോട് എൻ്റെ പുതിയ കഴിവുകളെല്ലാം നിന്നെ കാണിക്കാൻ എനിക്ക് തിടുക്കമായി എന്ന് പറഞ്ഞ് മിസ്റ്റർ നൈറ്റിനായ സ്റ്റീവൻ ആദ്യമായി അവിടെ ഫൈറ്റ് ചെയ്യാനായി തുടങ്ങും. കാരണം സ്റ്റീവൻ നിൽക്കുന്ന ശരീരത്തിന് അതിൻ്റേതായ മസിൽ മെമ്മറി ഉണ്ട്. പ്രത്യേകിച്ച് മാർക്കിൻ്റേതല്ലാതെ വേറെ ഒരാളും കൂടെ ഉണ്ട്. അവസാനം ആർത്തർ അയാളുടെ പവർ ഉപയോഗിച്ച് മാർക്കിൻ്റെ സ്യൂട്ട് നശിപ്പിക്കാനായി നോക്കുന്നുണ്ട്.
ഇതേപോലെ അമിത് കോൺഷുവിനെയും അടിച്ചു തോൽപ്പിക്കുന്നതായി കാണാം. എന്നാൽ അതിൻ്റെ ഇടയിൽ മാർക്കിൻ്റെ പേഴ്സണാലിറ്റി മാറുന്നതായി കാണാം. ആ സമയം മാർക്ക് കാണുന്നത് അവൻ്റെ ശത്രുക്കളെയെല്ലാം അവൻ കൊന്നതായിട്ടാണ്. ആർത്തർ പോലും മാർക്കിൻ്റെ കയ്യിൽ മരിച്ചു കിടക്കുന്നതായിട്ടായിരിക്കും അവൻ കാണുന്നത്. ആ സമയം മാർക്ക് സ്റ്റീവനോട് അത് നീയല്ലായിരുന്നു അല്ലേ സ്റ്റീവൻ എന്ന് ചോദിക്കുമ്പോൾ അവൻ എനിക്കങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. സംഭവം സ്റ്റീവനും മാർക്കും അല്ലാതെ അവർ രണ്ടുപേരെക്കാളും ശക്തിയായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി കൂടി അവരുടെ ഉള്ളിലുണ്ട്. ഇത് കണ്ട ലൈല എന്തൊക്കെയാ ഇത് എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്നിട്ട് ആർത്തറിനെ ആ പിരമിഡിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഒരു റൂമിൻ്റെ ശക്തി കൊണ്ട് അമിത്തിനെ പഴയതുപോലെയാക്കാം എന്ന് പറഞ്ഞ് കൈകൾ ചേർത്ത് പിടിച്ച് മന്ത്രം ചൊല്ലാനായി തുടങ്ങുന്നു. ഈ സമയം അവിടെയുണ്ടായിരുന്ന ദൈവങ്ങളുടെ പ്രതിമയുമായി ഇവരുടെ കൈകൾ കോർക്കുകയാണ്. അതിൻ്റെ നടുവിലായിട്ടായിരിക്കും ആർത്തർ കിടക്കുന്നത്. അവസാനം അമിത് മുഴുവനായി മാഞ്ഞ് ആർത്തറിൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കപ്പെടുന്നതായിട്ടായിരിക്കും സംഭവിക്കുന്നത്. ആ സമയത്ത് കോൺഷു മാർക്കിനോട് ഇപ്പോൾ തന്നെ ഇവനെ കൊല്ലേ, ഇല്ലെങ്കിൽ അമിത് തിരികെ വരുമെന്നും കുറേയധികം ജനങ്ങളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യും എന്ന് പറയും. മാർക്ക് ആദ്യം കൊല്ലാൻ ശ്രമിക്കുമെങ്കിലും അവന് പറ്റുന്നുണ്ടാവില്ല. അവൻ എനിക്ക് പറ്റില്ല, നീ ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരെയും മോചിതനാക്ക്. ഇത് കേട്ട കോൺഷു അവൻ്റെ ആഗ്രഹപ്രകാരം അത് ചെയ്തു കൊടുക്കുകയാണ്. തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് അവൻ ആ മെൻ്റൽ ഹോസ്പിറ്റൽ ഉള്ളതായിട്ടാണ്. ഇപ്പോൾ ഇരിക്കുന്നത് സ്റ്റീവൻ്റെ പേഴ്സണാലിറ്റിയുമാവും. അവൻ അങ്ങനെയെങ്കിൽ ഈ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ, ഇപ്പോൾ ഞാൻ കണ്ടത് മുഴുവൻ ഇമാജിനേഷനാണോ എന്ന് ചോദിക്കുമ്പോൾ ആർത്തർ അതെ ഇതാണ് സത്യമെന്ന് പറയും. ആ സമയം പെട്ടെന്നത് മാർക്കായി മാറുകയും എന്നാൽ അത് അങ്ങനെയല്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ആർത്തർ അങ്ങനെയല്ലെങ്കിൽ നീ ഈ അടുത്തൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് പോവില്ല എന്ന് പറയും. ഈ സമയം ആർത്തർ അതിലൂടെ നടക്കുമ്പോൾ അയാളുടെ ഫുട് പ്രിൻസിലായി ചോരയുള്ളതായി കാണുകയാണ്. ഇത് കണ്ട ആർത്തറിന് ഒന്നും മനസ്സിലാകുന്നുണ്ടാവില്ല. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ മാർക്ക് ഇതല്ല റിയാലിറ്റി അത്ര തന്നെ എന്ന് പറഞ്ഞ് കണ്ണ് തുറക്കുന്ന മാർക്ക് സ്പെക്ടർ കാണുന്നത് ഫസ്റ്റ് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിച്ച പോലെ സ്റ്റീവൻ്റെ റൂമിലാണ്. കാര്യങ്ങളെല്ലാം പഴയതുപോലെ. സ്റ്റീവനും മാർക്കും ഇപ്പോൾ ആ ശരീരത്തിലുണ്ട്. എന്നിട്ടവൻ എണീക്കാൻ നിൽക്കുമ്പോൾ പഴയതുപോലെ വീഴും. സ്റ്റീവനും മാർക്കും ആ ശരീരത്തിലുള്ളത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഹാപ്പി ആയിരിക്കും. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ഇതിൻ്റെ ഒരു മിഡ് ക്രെഡിറ്റ് സീനാണ്. അതിൽ ഹേരോ ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അവനെ വീൽചെയറിലായി ഒരാൾ കൊണ്ടുപോകുന്നുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചു കിടക്കുന്നതായി കാണാം. എന്നിട്ടൊരു റോൾസ് റോയ്സിൽ കാറിലായിരിക്കും അവനെ കയറ്റുക. അതിൻ്റെ ഉള്ളിൽ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന കോൺഷുവിനെയാണ് കാണുന്നത്. ആർത്തർ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കോൺഷു മാർക്ക് വിചാരിച്ചു ലൈല ഞാൻ എൻ്റെ അവതാരമാക്കാൻ നോക്കി എന്ന്. എന്നാൽ ഒരിക്കലുമല്ല. മാർക്ക് എത്രത്തോളം പ്രശ്നത്തിലാണെന്ന് മാർക്കിന് പോലും അറിയില്ല. എൻ്റെ അടുത്ത സഹായിയെ പരിചയപ്പെടൂ. ഈ സമയം കാണുന്നത് ജേക്ക് ലോക്ലിയയാണ്. അത് വേറെ ആരുമല്ല, ഇതാണ് മാർക്കിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന തേർഡ് പേഴ്സണാലിറ്റി. ഏറ്റവും ശക്തനായിട്ടുള്ള, ക്രൂരനായിട്ടുള്ള, കൊലയാളിയായിട്ടുള്ള പേഴ്സണാലിറ്റി ആണ് ഇവൻ്റേത്. ഫസ്റ്റ് എപ്പിസോഡ് മുതൽ നമുക്ക് കാണാം മാർക്കും സ്റ്റീവനും ശത്രുക്കളുടെ ഇടയിൽ കുടുങ്ങുമ്പോൾ ഒരു ഫ്ലാഷ് മിന്നി മറയുന്നതും പിന്നെ ആ ശത്രുക്കൾ മരിച്ചു കിടക്കുന്നതൊക്കെ അതിവൻ്റെ പണിയായിരിക്കും. അവൻ സ്പാനിഷിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ആർത്തറിനെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് കാറും എടുത്തുകൊണ്ട് പോകും. അതിനിടയിൽ ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റിലായി സ്പെക്ടർ എന്ന് എഴുതിയിട്ടുണ്ടാകും. അതും കാണിച്ചുകൊണ്ട് തന്നെ ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.